സഹായികളും എല്ലാവരും സ്വർഗത്തിലെത്തണമല്ലോ. അതിലേക്ക് നയിക്കുകയല്ലേ ഉലമായിന്റെ ബാധ്യത? അവരത് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പടച്ചവന്റെ അടുക്കൽ കുറ്റക്കാരല്ലേ? ഒന്ന് കാണുമ്പോ മറ്റൊരാൾക്ക് അതിന് കുഴപ്പമില്ലെന്ന് തോന്നും. അതുകൊണ്ട് പരസ്യമായി പറയാതെ നിവൃത്തിയില്ല. ഇരിക്കട്ടെ, സ്വർഗത്തിലെത്തിക്കലല്ലേ നിബിധങ്ങളുടെ ഡ്യൂട്ടി. ആ സ്വർഗത്തിലെത്തിക്കലാണല്ലോ അവിടുത്തെ അനന്തരക്കാരായ ആലിമീങ്ങളുടെയും ഡ്യൂട്ടി. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെട്ടാൻ വേണ്ടി വാളോകിയ വ്യക്തിയെ സ്വർഗത്തിലെത്തിക്കാൻ എങ്ങനെ കഴിയുമെന്നാണ് റഹ്മത്തുല്ലിൽ ആലമീൻ നബിതങ്ങളുടെ ചിന്ത. അതുകൊണ്ടാണ് ചോദിച്ചത് അത്തശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുല്ലാഹ്. സ്വർഗത്തിന്റെ മെമ്പർഷിപ്പ് എടുക്കാമോ? അപ്പോഴദ്ദേഹത്തിന്റെ മറുപടി, ലാ, എന്നെ അതിന് കിട്ടൂല, ഞാനത് പറയൂല. ഞാൻ അങ്ങയോട് കരാറ് പറയാം, ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യൂല, പോരാടൂല. നിങ്ങളോട് പോരാടുന്നവരുടെ കൂടെ ഞാൻ അനുകൂലിച്ച് നിൽക്കയില്ല. അത് ഞാൻ കരാറ് തരാം. ഞാൻ നിങ്ങളെ അക്രമിക്കൂല, നിങ്ങളെ ആളുകളെ അക്രമിക്കൂല. അതേ സമയത്തിൽ എന്ന് പറയാലോ, നിങ്ങളെ മാറ്റി ചേരാനൊന്നും ഞാൻ റെഡിയില്ല, ഞാനില്ല. അദ്ദേഹത്തിൻ്റെ അത് വിശ്വസിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. നബിതങ്ങൾ എന്താ ചെയ്തത്? അവിടെയാണ് നമ്മുടെ പോയിന്റ്. അവിടുത്തെ കാരുണ്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നബിതങ്ങൾ എന്താ ചെയ്തത്? എന്നാ നീ നിന്റെ വൈക്ക് പോയിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വെറുതെ വിടുകയാണ്. ഇദ്ദേഹം നേരത്തെ വാളൂരി പിടിച്ച് ആര് തടയുമെന്ന് ചോദിച്ച ആളാണ്. പക്ഷേ എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യുന്നു, വളരെയേറെ സഹനത്തോടെ കൈകാര്യം ചെയ്യുന്നു, കഠിന വിരോധികൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നു, കാരുണ്യം കാണിക്കുന്നു. ഔറസ് ഇബ്നുൽ ഹാരിസ് പുറത്തു പോയിട്ട് അതാ അവന്റെ ആൾക്കാരോട് പറയുന്നത്, മനുഷ്യരിൽ ഏറ്റവും ഉത്തമരായ ഒരു വ്യക്തിത്വത്തിന്റെ സമീപത്ത് നിന്നാണ് ഞാൻ വരുന്നത് കേട്ടോ. അതാണ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താകാൻ ഭാഗ്യം ലഭിച്ച നമ്മൾ ആ റസൂലുള്ള കൽപ്പിച്ചതെടുക്കുന്നവരാകണം. ബാപ്പ ഉമ്മയെ നന്നായി ശുശ്രൂഷിക്കണം, ബാപ്പ ഉമ്മയെ നന്നായി ബഹുമാനിക്കണം, മക്കളോട് കാരുണ്യം വേണം. അതേ സ്വന്തം ഭാര്യമാർ അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന വിധത്തിൽ പെരുമാറണം. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി ഭാര്യമാർ സന്തോഷകരമായി ജീവിതം നയിക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, കുടുംബബന്ധം ചേർക്കണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, കുട്ടികളോട് കാരുണ്യം കാണിക്കണം, പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയരുത്, ചീത്ത പറയരുത്. ഏത് സംഘടനയിൽപ്പെട്ട പണ്ഡിതന്മാരെയും പണ്ഡിതന്മാരെന്ന നിലക്ക് ആദരവ് പ്രകടിപ്പിക്കണം. ഏത് സംഘടനയിൽപ്പെട്ട സയ്യിദന്മാരെയും നബി കുടുംബം എന്ന നിലക്ക് ബഹുമാനാദരവ് പ്രകടിപ്പിക്കണം. ആരെയും ചീത്ത വിളിക്കരുത്, ആരെയും തെറി പറയരുത്. അമുസ്ലിം സഹോദരന്മാരുമായി നല്ല സൗഹാർദ്ദത്തിൽ ജീവിക്കണം. മാനുഷികമായ എന്തെല്ലാം സഹായങ്ങളും സഹകരണങ്ങളും അത് സർവ മനുഷ്യർക്കും എത്തിച്ചു കൊടുക്കാൻ നോക്കണം. എല്ലാ ജീവികളോടും കാരുണ്യം കാണിക്കണം. അങ്ങനെ ഏറ്റവും നല്ല സ്വഭാവം ജീവിതത്തിൽ പകർത്തി അഞ്ച് വക്ത് കൃത്യമായി നിസ്കരിച്ച് അതേ റമദാനിൽ നോമ്പെടുത്ത് മറ്റ് സുന്നത്ത് നോമ്പുകൾ കഴിയുന്നതെടുത്ത് അതേ കഴിവുള്ളവർ സകാത്ത് കൊടുത്ത് ഹജ്ജ് ചെയ്ത് ഉംറ ചെയ്ത് സിയാറത്ത് ചെയ്ത് ഖുർആൻ പാരായണം ധാരാളം ജീവിതത്തിൽ പകർത്തി ദിക്റുകൾ ധാരാളം ജീവിതത്തിൽ
ഹൃദയത്തിൽ കൊണ്ടുവന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാത്ത് കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിച്ച് തഖ്വയോടുകൂടെ ജീവിച്ച് മരിക്കണം. അതിനാണ് നബി തങ്ങളുടെ ഉപദേശമെന്നും അവിടുന്ന് പഠിപ്പിച്ചത് തന്നെ ഇന്ന ഔലന്നാസിബീ, ഞാനുമായി ഏറ്റവും ബന്ധമുള്ള ആള് അൽ മുത്തഖൂൻ. അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, വിദ്വേഷമില്ലാതെ, വൈരാഗ്യമില്ലാതെ, വെറുപ്പില്ലാതെ, തെളിഞ്ഞ മനസ്സോടുകൂടെ അള്ളാഹു കൽപ്പിച്ചതെടുക്കുകയും അല്ല വിരോധിച്ചതൊഴിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളാണ്. മൻ കാനൂ ഹൈസു കാനൂ, അവരാരാണെങ്കിലും എവിടെയാണെങ്കിലും എന്നും ഞാനുമായി ഏറ്റവും ബന്ധമുള്ളവർ മുത്തഖീങ്ങളാണ്. ആ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. എൻ്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. അല്ലാഹുവേ, ഞങ്ങളെ മജിലിസ് നീ ദുആ കിജാബത്തുള്ള നീ പൊരുത്തപ്പെട്ട മജിലിസാക്കണം റഹ്മാനേ. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. ദിവസങ്ങളായി ഇവിടെ ഇല്ല, അതുകൊണ്ട് ബാങ്കിൻ്റെ സമയമൊന്നും എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു ഇനിയും അരമണിക്കൂറുണ്ടെന്ന്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. അള്ളാഹു അതെല്ലാവരും മഗ്രിബ് നമുക്ക് ജമാഅത്തായി നിസ്കരിച്ച് മഗ്രിബാണല്ലോ. ഇനി അവിടുന്ന് ഇൻഷാല്ലാഹു നമ്മളെ തോടന്നൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അതുപോലെ മൊയ്പോത്ത് അബ്ദുള്ള മുസ്ലിയാർ, അതുപോലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പെൺകുട്ടി, നമ്മളെ കൂട്ടുന്ന മരിച്ച ഒരുപാട് ആളുകൾ എല്ലാവരും പോലും ഫാത്തിഹ് ഉദ്ദീൻ ഇൻഷാ അള്ളാഹ് നിസ്കാരത്തിൻ്റെ ശേഷം ഒരു ദുആ നടത്തിയിട്ട് പിരിയാം.
നിങ്ങൾ എല്ലാവർക്കും ഉതുണ്ടാവും എന്ന് വിചാരിക്കും. ഇല്ലാത്തവർ ഉത് കൊടുക്കണം. ഇവിടെ ഒരു ചെറിയ ഒരു പരിപാടി, അതിലിടക്ക് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിക്ക് കുറേ ചിലവുണ്ടാവുമല്ലോ, അതിനെന്തെങ്കിലും ഒരു ചെറിയ സംഭാവന എല്ലാവരും കയ്യിൽ തരണം. അള്ളാഹു തആല എല്ലാം നമ്മൾ ഖബൂൽ ചെയ്യട്ടെ. എന്താണ് സുന്നി വയസ്സും കൂടുതൽ ചേർത്താക്കുള്ള ക്യാമ്പയിൻ വല്ലിയാട് യൂണിറ്റ്? അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വല്ലിയാട് എപ്പോഴും മുന്നിലുണ്ടാവും, അള്ളാഹു ബർക്കത്താക്കട്ടെ. എല്ലാവരും അവരെ കൊണ്ട് കൈ നിന്നൊരു സദഖ ഇപ്പം തന്നെ പെട്ടെന്ന്. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ കാസിം കേയുടെ വീട്ടിലും അഷ്റഫ് കേയുടെ വീട്ടിലൊക്കെ സൗകര്യമുണ്ട്. നിസ്കാരം കഴിഞ്ഞ് ദുആ കഴിഞ്ഞ ഉടനെ അഷ്റഫ് സഖാഫിയുടെ നേതൃത്വത്തിൽ മൗലിദ് ജൽസ ഇവിടെ ആരംഭിക്കുകയും ചെയ്യും. KL 56B 23 23 വണ്ടി ഒന്ന് മാറ്റി കൊടുക്കണം. ആണ് മൗലിദിൻ്റെ ദിവസം.